നാലാമത്തെ അധ്യായം, അതിൽ പാർട്ട് 3, അലുമിനിയത്തിൻ്റെ നിർമ്മാണം. എങ്ങനെയാണ് നമ്മൾ അലുമിനിയം ഉണ്ടാക്കുന്നത്? അലുമിനിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ Al2O3 2H2O. ഈ ബോക്സൈറ്റിനെ സാന്ദ്രണം നടത്താൻ പോവുകയാണ്, കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ്. ബോക്സൈറ്റിനകത്ത് Al2O3 2H2O സാന്ദ്രണം, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 2H2O എന്ന് പറയുന്ന ഈ പാർട്ടിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാന്ദ്രണം നടത്തുന്നത്. എങ്ങനെയാണ് സാന്ദ്രണം നടത്തുന്നത്? ബോക്സൈറ്റ് നമ്മളെടുത്തു, Al2O3 2H2O ബോക്സൈറ്റ് എടുത്തു. ലീച്ചിങ് ആണ് നമ്മൾ നടത്തുന്നത്. ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട് എന്താണ് ലീച്ചിങ് എന്ന്. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു, കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയാൽ നമുക്ക് ലഭിക്കുന്നതാണ് സോഡിയം അലുമിനേറ്റ്, NaAlO2, സോഡിയം അലുമിനേറ്റ്. ഈ സോഡിയം അലുമിനേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത്, ഈ സോഡിയം അലുമിനേറ്റിനകത്ത് കുറച്ച് AlOH3 അലുമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ചേർക്കുന്നു. വളരെ കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. പ്ലസ് ഒരുപാട് വെള്ളം, വാട്ടർ നമ്മൾ ചേർത്ത് ഒന്ന് ചൂടാക്കുന്നു. ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡ് AlOH3 ഒരുപാട് ലഭിക്കുന്നു, കൂടുതൽ ലഭിക്കുന്നു. ഇവിടെ ഓർത്ത് വെക്കേണ്ടത്, ഇവിടെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് കുറച്ച് ചേർത്ത് വെള്ളം ചേർത്ത് റിയാക്ഷൻ നടത്തിയാൽ നമുക്ക് ലഭിക്കുന്നത് എന്താണോ ചേർത്ത് അത് തന്നെ ഒരുപാട് ലഭിക്കുന്നു. അലുമിനിയം ഹൈഡ്രോക്സൈഡ് കൂടുതൽ ലഭിക്കുന്നു. ഇനി ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ നമ്മളൊന്ന് ഹോട്ട് ചെയ്യുക, ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് Al2O3 എന്ന് പറയുന്ന അലുമിന കിട്ടുന്നു. ഈ പ്രവർത്തനം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം, കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്, ബോക്സൈറ്റിനകത്ത് Al2O3 2H2O ഉണ്ടായിരുന്നു. ഇതിൽ ഈ സാന്ദ്രണം നടത്തിക്കഴിയുമ്പോൾ 2H2O ഒഴിവായിട്ടുള്ള കാര്യമാണ് നമുക്കിവിടെ കിട്ടുന്നത്, Al2O3. ഇതിനെ വിളിക്കുന്ന പേരാണ് അലുമിന. അപ്പോൾ അലുമിനയുടെ നിർമ്മാണം, അലുമിന നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് അലുമിനിയത്തിൻ്റെ നിർമ്മാണത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ്, ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം. പഠിച്ചിട്ടുണ്ടാകുമെന്ന് അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈയൊരു ഫോർമുല ഇവിടെ തന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഫോർമുല അല്ല. ഈ AlOH3 അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ ചൂടാക്കുമ്പോൾ എങ്ങനെയാണ് അലുമിന കിട്ടുന്നത് എന്ന ആ ഒരു ഫോർമുല ഇവിടെ നോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. Al2OH3 അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ ചൂടാക്കുമ്പോൾ അലുമിനിയം കിട്ടും, പ്ലസ് വാട്ടറും കിട്ടും. ഈ ഫോർമുല ഇവിടെ 2 വന്നതും ഇവിടെ 3 വന്നതുമെല്ലാം ഈ ഫോർമുല ഇക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മോളിക്യൂൾസിൻ്റെ തന്മാത്രയുടെ നമ്പറുകൾ മാത്രമാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഒരു പരീക്ഷയിൽ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ചൂടാക്കുമ്പോൾ ആ ഫോർമുല എങ്ങനെയാണ് എന്ന്. ആ ഫോർമുലയാണ് ഈ നോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിൽ അതിൻ്റെ ഫ്ലോ ചാർട്ട്, 1, 2, 3, 4 ബോക്സുകളാണ് ഉള്ളത് എന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാമത്തെ അലുമിനിയത്തിൻ്റെ നിർമ്മാണത്തിലെ രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ അലുമിന, Al2O3 എന്ന് പറയുന്ന ഈ അലുമിനയെ നമ്മൾ വൈദ്യുത വിശ്ലേഷണം നടത്താൻ പോകുന്നു. ഇതാണ് രണ്ടാമത്തെ മാർഗം, രണ്ടാമത്തെ മെത്തേഡ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയാം. ഇലക്ട്രോളിസിസ് ഓഫ് അലുമിന. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തു. ഇതാണ് സ്റ്റീലിൻ്റെ പാത്രം. ഈ സ്റ്റീലിൻ്റെ പാത്രത്തിനകത്ത് നമ്മൾ കാർബൺ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാർബണിൻ്റെ ഒരു ലെയർ ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഈ പാത്രത്തിനകത്ത് നമ്മൾ നെഗറ്റീവ് ചാർജാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ പാത്രത്തിലേക്ക് കൊടുക്കുന്നത് നെഗറ്റീവ് ചാർജ്. അതുകൂടാതെ ഈ പാത്രത്തിനകത്ത് നമ്മളൊരു പോസിറ്റീവ് കണക്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് കാർബണിൻ്റെ ഇലക്ട്രോഡുകളാണ് വെച്ചിരിക്കുന്നത്. ഇത് കാർബണിൻ്റെ 4 ഇലക്ട്രോഡുകൾ വെച്ചു. ഇപ്പോൾ നെഗറ്റീവ് ചാർജ്, പാത്രത്തിൻ്റെ ചാർജ് നെഗറ്റീവാണ് എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇലക്ട്രോണുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി പോസിറ്റീവ് ചാർജ് നമ്മൾ മുകൾ ഭാഗത്തും കൊടുത്തു. ഇനി ഈ പാത്രത്തിനകത്ത് അലുമിനയെ നമ്മളെടുത്തു,
Al2O3 അലുമിന അതെടുത്തു. ആ അലുമിനയുടെ കൂടെ ക്രയോലൈറ്റ് എന്ന് പറയുന്ന ഒരു ഒരു പദാർത്ഥം, ഒരു ഇലക്ട്രോലൈറ്റ് പോലെ ഒരു സാധനം നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു, അലുമിനയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഒട്ടേറെ പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്, അലുമിനയുടെ കൂടെ എന്തിനാണ് ഈ ക്രയോലൈറ്റ് ചേർക്കുന്നത്? ഓർക്കുക, ക്രയോലൈറ്റ് ചേർക്കുമ്പോഴാണ് അലുമിനയുടെ മെൽട്ടിംഗ് പോയിൻ്റ് വളരെ എളുപ്പം ഒന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. ഈ അലുമിനയെ ചൂടാക്കിയാൽ പെട്ടെന്ന് അത് ദ്രാവകമാവത്തില്ല, പക്ഷേ ക്രയോലൈറ്റ് ചേർത്ത് ചൂടാക്കിയാൽ അലുമിനയുടെ മെൽട്ടിംഗ് പോയിൻ്റ് ദ്രവണാങ്കം പെട്ടെന്നത് ചൂടാക്കിയാൽ അത് ദ്രാവകാവസ്ഥയിലേക്ക് അത് വരും. ഇനി ക്രയോലൈറ്റ് ചേർത്ത് ഇല്ല എങ്കിൽ അലുമിനയുടെ പെട്ടെന്നത് ദ്രാവകാവസ്ഥയിലേക്ക് അലുമിന വരത്തില്ല. ഇതാണ് ഒരു കാര്യം. ഇപ്പോൾ മെൽട്ടിംഗ് പോയിൻ്റ് കുറയ്ക്കാൻ ക്രയോലൈറ്റ് ചേർക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്രയോലൈറ്റ് ചേർക്കുമ്പോഴാണ് ഇതിൽ കൂടെ ഇതിൻ്റെ വൈദ്യുതി ചാലകത, വൈദ്യുതിയെ കടത്തിവിടാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്റ്റിവിറ്റി കൂടുന്നതും ഈ ക്രയോലൈറ്റ് ചേർക്കുമ്പോഴാണ്. മൂന്ന് ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്തിനാണ്? അപ്പോൾ അതിൻ്റെ ആൻസറാണ് മെൽട്ടിംഗ് പോയിൻ്റ് കുറയ്ക്കുക, വൈദ്യുതിയുടെ ചാലകത കൂട്ടുക. ഇനി അത് ഒരു കാര്യം. പിന്നെ ഈ ക്രയോലൈറ്റിൻ്റെ ഫോർമുല, ഒന്ന് രണ്ട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രയോലൈറ്റിൻ്റെ ഫോർമുല എന്താണെന്ന്, അതും ഒന്ന് കൃത്യമായി പഠിക്കുക. ഇനി ഈ പ്രവർത്തനമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്തായിരിക്കും നമുക്ക് അലുമിനിയം ഫോം ചെയ്ത് ഉരുകിയ രൂപത്തിലുള്ള അലുമിനിയം ഇവിടെയായിരിക്കും കിടക്കുക. ഇവിടെ ഒരു ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഈ അലുമിനിയം പുറത്തേക്ക് നമുക്ക് എടുക്കാം. ഇവിടെ നടക്കുന്ന ഒരു പ്രവർത്തനം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, അലുമിനിയയുടെ വൈദ്യുതി വിശ്ലേഷണവുമായി ബന്ധപ്പെട്ട് PA ഓർത്ത് വയ്ക്കുക. പോസിറ്റീവ് ചാർജാണ് ആനോഡ്, PA. വലിയ ആളുകൾക്ക് PA-നെയൊക്കെ ഒരു അപ്പോയിൻമെൻറ്റ് ചെയ്യാറുണ്ട്, PA, പേഴ്സണൽ അസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി മാത്രമാണ്. പോസിറ്റീവ് ചാർജ് ആനോഡ്. അപ്പോൾ ഇവിടുത്തെ ആനോഡ് ഏതാണെന്ന് ചോദിച്ചാൽ പോസിറ്റീവ് ഏതാണോ അതാണ് ആനോഡ്. ഇതാണ് ഇത് പോസിറ്റീവ്, ഈ പോസിറ്റീവാണ് ആനോഡ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും നെഗറ്റീവ്, ഇതാണ് നെഗറ്റീവ്, നെഗറ്റീവാണ് ഇതിൻ്റെ കാഥോഡ്. ഈ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇവിടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ AL2O3 വൈദ്യുതിയെല്ലാം വന്നു കഴിഞ്ഞാൽ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യും. അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? AL2O3 എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമുള്ള അയോണുകളായി മാറും. 2AL3+ പോസിറ്റീവ് ചാർജുള്ള അലുമിനിയത്തിൻ്റെ അയോണുണ്ടായി. 3O2- നെഗറ്റീവ് ചാർജുള്ള ഓക്സിജൻ്റെ അയോണുകളും ഉണ്ടായി. ഈ ഫോർമുല എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ഈ ഫോർമുലയിൽ നിന്ന് തന്നെ പഠിക്കാം. AL2O3 2AL3+ E3 3+ വന്നു. ഓക്കെ, ഇനി 3O2-1. എപ്പോഴും ആദ്യം പോസിറ്റീവ് ഭാഗമായിരിക്കും, പിന്നീട് മൈനസ് ഭാഗമായിരിക്കും. ഈ ഫോർമുല ഒന്ന് പഠിച്ച് വെക്കേണ്ടതാണ്. അലുമിനയ്ക്ക് വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമുള്ള അയോണുകളായി മാറും. ഇനി ഈ അലുമിനിയത്തിന് എന്ത് സംഭവിക്കുന്നു? AL3+ ഇവിടെ രണ്ട് മോളിക്കളുണ്ട്, നമ്മൾ ഈ ഫോർമുല ഒരെണ്ണം മാത്രം എടുക്കുന്നുള്ളൂ. AL3+ അതെന്ത് ചെയ്യുന്നു? അത് പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട്, ഈ അലുമിനിയം പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് പാത്രത്തിലേക്ക് ആയിരിക്കും. ഇതാണ് നെഗറ്റീവ് എന്ന് പറയുന്ന പാത്രം. ഈ പാത്രമാണ് കാഥോഡ്. കാഥോഡിലേക്ക് ഈ അലുമിനിയം പോസിറ്റീവ് ചാർജുള്ള എല്ലാ അലുമിനിയങ്ങളും ഈ പാത്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. പാത്രത്തിനകത്ത് നെഗറ്റീവ് ചാർജുകൾ, ഇലക്ട്രോണുകൾ ഒരുപാടുണ്ട്. അവിടെ നിന്നും 3 ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു. 3 പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് 3 ഇലക്ട്രോണുകളെ സ്വീകരിച്ചത് ന്യൂട്രലൈസേഷൻ ആകുന്നു. അലുമിനിയം എന്ന് പറയുന്ന ലോഹം ഈ പാത്രത്തിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടുന്നു. അപ്പോൾ കാഥോഡിൽ എന്ത് സംഭവിച്ചു, പാത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിൻ്റെ ആൻസറാണ് പാത്രത്തിന് നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള അലുമിനിയം പാത്രത്തിൽ അടുത്തേക്ക് വരുന്നു.
പാത്രത്തിൽ നിന്നും മൂന്ന് ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്നു. എന്തുകൊണ്ട് മൂന്ന് ഇലക്ട്രോണുകൾ സ്വീകരിച്ചു? മൂന്ന് പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് മൂന്ന് ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്നു, ന്യൂട്രലൈസേഷൻ ആകുന്നു, അലുമിനിയം എന്ന് പറയുന്ന ലോഹം ഉണ്ടാകുന്നു. ഇനി ആനോഡിൽ എന്ത് സംഭവിക്കുന്നു? ആനോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പി എ പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് ആനോഡ്. ആനോഡിൽ എന്താണ് സംഭവിച്ചത്? ആനോഡിൽ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ മൂന്ന് ഓക്സിജൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഫോർമുല നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ അത് രണ്ട് ഓക്സിജൻ്റെ തന്മാത്രകൾ ഇവിടേക്ക് വരുന്നു. രണ്ട് നെഗറ്റീവ് ചാർജ് ആയിരുന്നു അവയുടെ, ഇതിൻ്റെ ചാർജെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ഈ രണ്ട് ഇലക്ട്രോണുകളെ, ഇവിടെ ഒരു ഓക്സിജന് രണ്ട് ഇലക്ട്രോണുകളുണ്ട്, അപ്പോൾ രണ്ട് മോളിക്യൂൾസ്, രണ്ട് തന്മാത്രകൾക്ക് ആകെ നാല് ഇലക്ട്രോണുകളാകും. അപ്പോൾ നാല് ഇലക്ട്രോണുകളെ വിട്ടു കൊടുത്തിട്ട് അത് ഓക്സിജൻ്റെ ഒരു തന്മാത്ര, ഒരു മോളിക്യൂളായിട്ട് അത് മാറുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്ത് ഒരു ഓക്സിജൻ്റെ തന്മാത്ര ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ഇനി ഈ ഓക്സിജൻ്റെ തന്മാത്ര O2 എന്ന് പറയുന്നത് ഇവിടുത്തെ കാർബണിൽ നിന്നും ഒരു കാർബണിനെ എടുത്തിട്ട് അത് കാർബൺ ഡയോക്സൈഡ് വാതകമായിട്ട് അത് മുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഒരു ഈ ഓക്സിജൻ്റെ തന്മാത്ര O2 എന്ന് പറയുന്ന തന്മാത്ര മുകളിലേക്ക് പോയത് ഈ കാർബണിൻ്റെ ഒരു കാർബൺ ആറ്റത്തെയും കൊണ്ടാണത് പോയിട്ടുള്ളത്. ഈ റിയാക്ഷൻ കുറേ നേരം കഴിയുമ്പോൾ ഈ കാർബണിൻ്റെ കനം കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം ഈ കാർബൺ ഓരോന്ന് പോയി 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 അതിൻ്റെ കനം കുറയാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അലുമിനിയത്തിൻ്റെ നിർമ്മാണത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. കാഥോഡിൽ എന്ത് സംഭവിച്ചു, ആനോഡിൽ എന്ത് സംഭവിച്ചു എന്ന് ഓർക്കുക. പി എ പ്രത്യേകം ഓർത്ത് വയ്ക്കുക, വൈദ്യുത വിശ്ലേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു ഫോർമുലയാണ് പി എ. പോസിറ്റീവ് ചാർജാണ് എപ്പോഴും ആനോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബോക്സൈറ്റിൻ്റെ രണ്ട് സ്റ്റെപ്പുകൾ ഒന്ന് പറഞ്ഞു, ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം, രണ്ടാമത്തെ ഈ സാന്ദ്രണ മെത്തേഡിൽ കൂടെ കിട്ടിയ അലുമിനേനെ Al2O3 നമ്മൾ വൈദ്യുത വിശ്ലേഷണം നടക്കുന്നു, ഏറ്റവും അവസാനം പാത്രത്തിൻ്റെ അടിയിൽ നിന്നും ടാപ്പ് തുറന്നാൽ അലുമിനിയത്തിൻ്റെ ലോഹം നമുക്ക് ലഭിക്കുന്നു. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.